ഹായ് ഗൈസ്, 2025 ജെഇ മെയിനായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം 2021 കാലഘട്ടത്തിൽ, അതായത് കൊറോണ പാൻഡമിക് കൊടുമ്പിരി കൊണ്ട കാലഘട്ടത്തിൽ, കുട്ടികൾക്ക് അക്കാഡമിക്സ് ഒക്കെ ആകെ താളം തെറ്റിയിരിക്കുന്ന സമയത്ത്, കുട്ടികൾക്ക് എല്ലാ ടോപ്പിക്കുകളും നന്നായി പഠിക്കാൻ വേണ്ടി പറ്റാതിരുന്ന സമയത്ത് NTA കൊടുത്ത ഒരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു. അതായത് NVT അഥവാ ന്യൂമെറിക്കൽ വാല്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒരു സബ്ജക്റ്റിൽ 10 ചോദ്യം കൊടുത്തിട്ട് അതിൽ 5 എണ്ണം മാത്രം ആൻസർ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ നമുക്കിപ്പം കൊറോണ പാൻഡമിക് ഒക്കെ പോയിട്ടുണ്ട്, അതോടൊപ്പം നമുക്ക് ഇപ്പം എല്ലാം പഠിക്കാനുള്ള സമയങ്ങളുണ്ട്, അതിൻ്റെ സാഹചര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞ മെയ്, അതായത് 2023 May 5 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ അന്ന് NTA കൊടുത്ത റിലാക്സേഷൻ ഇപ്പോൾ പിൻവലിക്കുകയാണ്. അതായത് ഇനി മുതൽ JEE മെയിൻ എക്സാമിന് ഓരോ സബ്ജക്റ്റിലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 5 NVTs ആണ് ഉണ്ടാവുക. ഈ 5 NVTsഉം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്, അഥവാ ഓപ്ഷൻസ് ഇല്ല. മുമ്പ് എങ്ങനെയായിരുന്നു, 10 NVT കൊടുത്തിട്ട് അതിൽ നമ്മൾ 5 എണ്ണം എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, 5 എണ്ണത്തിൽ 5 നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാർ ഇതൊരു നെഗറ്റീവ് അല്ലേ, കാരണം കഴിഞ്ഞ വർഷം വരെ ഓഫർ കൊടുത്തിട്ട് ഇപ്പം നമുക്ക് ഓഫർ ഇല്ലാതിരിക്കുന്നത് നെഗറ്റീവ് അല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. യാതൊരു കാരണവശാലും ഇതൊരു നെഗറ്റീവ് അല്ല. കാരണം അന്ന് കുട്ടികൾക്കെല്ലാം പഠിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലേ, അപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും, മാനസിക സമ്മർദ്ദം ഉണ്ടാവും, എല്ലാ കുട്ടികൾക്കും എല്ലാം പഠിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ, അതിൽ ഒരു റിലാക്സേഷൻ എന്ന നിലയിലാണ് ഈ ഓഫർ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കിപ്പോൾ അങ്ങനെ എല്ലാം പഠിക്കാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയും കാര്യങ്ങളൊന്നുമല്ല, റെഡി. അപ്പോൾ നമ്മൾ വിചാരിക്കും, അപ്പം അങ്ങനെ ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതല്ലേ, അല്ലേ ചുമ്മാ ഒരു ഓഫർ കിടക്കട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കും. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ബോർഡ് എക്സാമിനേഷൻ അല്ല, ഇതൊരു കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻ ആണ്. ഇവിടെ വരുന്നത് കമ്പാരിറ്റീവ് റിസൾട്ടാണ്, റാങ്ക് അല്ലെങ്കിൽ പെർസെൻറ്റേജ് കമ്പാരിറ്റീവ് റിസൾട്ടാണ്. അപ്പം അതിന് ക്വസ്റ്റ്യൻ്റെ നമ്പർ കൂടുന്നതോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ കുറയുന്നതോ, സമയം കൂടുന്നതോ സമയം കുറയുന്നതോ, എക്സാം ഈസി ആകുന്നതോ ടഫ് ആക്കുന്നതോ ഒന്നും നമ്മൾ എന്താക്കുന്നില്ല, ബാധിക്കുന്നില്ല. കാരണം ഇത് എല്ലാവർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യപ്പെടുന്ന സാധനമാണ്. അപ്പം ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആരാണ് സർവൈവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു സാഹചര്യത്തെ ആരാണോ തന്ത്രപരമായിട്ട് ടാക്കിൾ ചെയ്യുന്നത് അവരാണ് ഈ വിഷയത്തിൽ സർവൈവ് ചെയ്യാം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം JEE എക്സാമിന് ഏകദേശം ഇനി 3 മാസത്തിന് മുകളിലുണ്ട് അല്ലേ. അപ്പം ആ സമയത്ത് തന്നെ NTA ഇതെന്താക്കിയിട്ടുണ്ട്, ഈ പറഞ്ഞ അപ്ഡേഷൻ തന്നിട്ടുണ്ട്. അല്ലാതെ 1 ആഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോ അല്ല. അപ്പം നമുക്ക് വ്യക്തമായിട്ട് അതിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് സമയമുണ്ട്. അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരാണോ ഈ ഒരു മാറ്റത്തെ തന്ത്രപരമായിട്ട് ടാക്കിൾ ചെയ്യുന്നത് അവർക്കാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരിക്കലും ഇതെന്താക്കരുത്, ഇതൊരു നെഗറ്റീവ് ആയിട്ട് എടുക്കരുത്, നമ്മൾ ഇതിനെ പോസിറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ, കാരണം നമ്മൾ ഇത് തന്ത്രപരമായിട്ട് ടാക്കിൾ ചെയ്യുകയും ബാക്കിയുള്ള ആൾക്കാരെക്കാളും നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ച വെക്കുകയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ വിചാരിച്ച് നമ്മൾ ഭംഗിയായിട്ട് പഠിക്കുക, നമുക്ക് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനും പുതിയ മാറ്റങ്ങൾക്ക് അനുസരിച്ചിട്ട് മാറാനും നമുക്ക് എന്തുണ്ട്, സമയമുണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡിൽ ഓടാൻ, മക്കളെ, സൈലം നിങ്ങളുടെ കൂടെയുണ്ട്.